மகத்துவத்தின் சாநித்யம், தெய்வ வசனத்தின் அபிஷேகம், மகிமையில் வாழிடும் இயேசு கர்த்தாவின் சாநித்யம். ഹാലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 16 സങ്കീർത്തനം 5 തിരുവാക്യം: കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ കർത്താവ് ആരാണെന്ന് നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എന്തുമാത്രം ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണ്! യഥാർത്ഥത്തിൽ നമ്മുടെ അവകാശം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മുടെ മധ്യേ കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. ആയിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അത്ഭുതത്തിൻ്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, സൗഖ്യത്തിൻ്റെ ആത്മാവായി, വചനത്തിൻ്റെ ആത്മാവായി 10,000 കത്തിപ്പടരുന്ന സമയം, സ്വർഗം തരുന്ന ഈ നവമായ അഭിഷേകം സ്വന്തമാക്കി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി, ജീവനദിയായി, വചന നദിയായി, സൗഖ്യനദിയായി, 10,000 നിറഞ്ഞൊഴുകണമേ, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ ഒരു കുടുംബമായി കരമടിച്ച് നമ്മൾ പാടി ആരാധിക്കുകയാണ്. ദൈവക്രമ നമ്മളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുകയാണ്. നമ്മുടെ മധ്യേ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. വി വർഷിപ്പ് ലോർഡ്. കർത്താവേ, കരങ്ങൾ ഉയർത്തി നിന്റെ ജനത്തെ ആശീർവദിക്കണമേ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും കർത്താവെ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. നമ്മൾ അനുഭവിക്കുന്ന സകല നന്മകളും കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ ദാനമാണ്. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. ഇരുവശങ്ങളിലേക്ക് കരങ്ങൾ അടിച്ച് ഒന്ന് ആത്മാവിൽ ഒന്ന് മൂവ് ചെയ്ത് ആടി പാടി കർത്താവ് മഹത്വപ്പെടുത്തിയേ. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, അന്നയുടെ ദൈവം കണ്ണുനീർമാറ്റും കർത്താവെ പ്രവർത്തിക്കണമേ. അളവേറിയ മനസാന്തരങ്ങൾ നൽകണമേ. കണ്ണുനീർമാറ്റും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. കരങ്ങൾ ഉയർത്തിയടിച്ച് തുള്ളിച്ചാടി
കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് സ്വരമുയർത്തി നമ്മൾ ഒരുമിച്ച് യേശുനാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. ആരാധന, ആരാധന. ഈ സ്തുതി ആരാധനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുടെ കണ്ണീരുകൊണ്ട് അവരുടെ ജീവിതങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, കഷ്ടതകളിലേക്ക് കർത്താവേ സർവശക്തിയോടെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്. അനുഗ്രഹത്തിന്റെ അഭിഷേകമായി, കൃപയുടെ ശക്തിയായി ജനലക്ഷങ്ങളിൽ വൈശുദ്ധാത്മാവേ കത്തി പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ഒരിക്കൽ കൂടെ ഹൃദയം നുറുങ്ങി യേശുനാമം വിളിക്കേ. കർത്താവേ ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളിൽ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ. താങ്ക് യു, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. പരിശുദ്ധമേ, സകല വിശുദ്ധരെ, കർത്താവിന്റെ വിശ്വസ്തതയിൽ ഞങ്ങളെല്ലാം ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവമാകുന്ന സാധ്യതയെ മുറുകെ പിടിക്കുക, ദൈവമാകുന്ന സാധ്യതയെ മുറുകെ പിടിക്കുക. ഇന്ന് ഈ ലോകം നമുക്ക് രക്ഷപ്പെടുവാനും നമ്മുടെ ജീവിതങ്ങൾ ഉയർച്ച പ്രാപിക്കുവാനും നമ്മുടെ മുൻപിൽ അനേകം സാധ്യതകൾ നീട്ടിത്തരുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവമായ കർത്താവാകുന്ന സാധ്യതയെ നമ്മൾ ഏത് സാഹചര്യത്തിലും മുറുകെ പിടിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും അഭിഷേകമായി മാറുമെന്ന് ദൈവത്തിൻ്റെ തിരുവഴി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്കും ദുഃഖദുരിതങ്ങൾക്കും കഷ്ടതകൾക്കുമുള്ള ഒരു അടിസ്ഥാന കാരണം ദൈവമാകുന്ന സാധ്യതയെ അവർ വിട്ടുകളഞ്ഞ് ഈ ലോകത്തിൻ്റെ ചില കച്ചി തുരുമ്പുകളിൽ അവർ ആശ്രയിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, 31:19 കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടെ നാം ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എന്തുമാത്രം വിപുലമാണ്! ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നുവോ, ആരെല്ലാം കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നുവോ, ആരെല്ലാം അവിടുത്തെ മുറുകെ പിടിക്കുന്നുവോ, അവർക്കത് പരസ്യമായി കർത്താവ് നൽകുന്നു. നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് ആനന്ദം തരുന്ന തിരുവാക്യമാണിത്. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് പ്രദാനം ചെയ്യുകയാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു തിരുവാക്യമാണ് പ്രവാചകനായ സാമുവേലിൻ്റെ 1:30 തിരുവാക്യം. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആരെല്ലാം ദൈവത്തെ മാനിക്കുന്നുവോ അവരെ ദൈവവും മാനിക്കും. ദൈവം അവരെ ആദരിക്കുന്നു, ദൈവം അവരെ ബഹുമാനിക്കുന്നു. നാം ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിനെ മാനിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാകുമ്പോൾ ഇതുമാത്രം നന്മകളാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നത്. ഈ മെസ്സേജ്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ പഴയ നിയമത്തിലെ നിഴലാണ് പൂർവ്വ ജോസഫ്. പലപ്പോഴും പൂർവ്വ ജോസഫിൻ്റെ ആ ജീവിതം വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതവുമായി ഒരുപാട് സാമ്യമുള്ളതായി എനിക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ചില വചനങ്ങളിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ പൊട്ടിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ആ കരുതൽ, പരിപാലന ഇതുമാത്രം പ്രകടമായിട്ടാണ് പൂർവ്വ ജോസഫിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകം 37 അധ്യായം മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ, അതിലാണ് പൂർവ്വ ജോസഫിൻ്റെ ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നായി നമുക്കതിനെ തരംതിരിക്കാം. ഒന്നാമതായി, പൂർവ്വ ജോസഫ് അവൻ ഉപേക്ഷിക്കപ്പെടുകയാണ്. തൻ്റെ സ്വന്തം സഹോദരങ്ങളാൽ, സ്വന്തം കുടുംബക്കാരാൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു. രണ്ടാമത്, അവൻ വിൽക്കപ്പെടുകയാണ്. 20 വെള്ളിക്കാശിന് ഈജിപ്തിലേക്ക് പോകുന്ന മിദിയാൻ കച്ചവടക്കാർക്ക് അവൻ്റെ സ്വന്തം സഹോദരന്മാർ അവനെ വിൽക്കുകയാണ്. ബന്ധങ്ങളെക്കാളും പണത്തിന് വില കൽപ്പിക്കുന്ന ആധുനിക സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിളിൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വരച്ചു വച്ചിരിക്കുകയാണ്. മൂന്നാമത് എന്താ സംഭവിച്ചത്? ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും താൻ വിൽക്കപ്പെട്ടപ്പോഴും താൻ ദൈവമാകുന്ന സാധ്യതയെ മുറുകെ പിടിച്ചപ്പോൾ, തൻ്റെ കർത്താവിനോട് താൻ വിശ്വസ്തത പുലർത്തിയപ്പോൾ ദൈവം എന്താ ചെയ്തത്? പൂർവ്വ ജോസഫിനെ അത്യധികമായി ഉയർത്തി. മൂന്നാമത്, അവൻ ഉയർത്തപ്പെട്ടു. അവൻ ഉയർത്തപ്പെട്ടു. ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം 2 വാക്യം, അവിടെ ഈജിപ്തിൻ്റെ അടിമച്ചന്തയിൽ അടിമയായി ജോസഫ് വിൽക്കപ്പെടുകയാണ്. ഫറവയുടെ കാവൽപട നായകനായ പോത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക, ജോസഫിനോടുകൂടെ കർത്താവുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവനെ ശ്രേയസ്സുണ്ടായി. കർത്താവിൻ്റെ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഗോഡ് ജോസഫിൻ്റെ ജീവിതത്തിന് ഉയർച്ച കൊടുക്കുകയാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? നമ്മളെന്തിനാ അകുലചിത്തരാകുന്നത്? ജോസഫിന് എല്ലാ കാര്യങ്ങളും ദൈവം ഉയർത്തി. 5 വചനം പറയുന്നു, ആ ഈജിപ്തുകാരൻ പോത്തിഫർ തൻ്റെ ഭവനത്തിൻ്റെയും തൻ്റെ എല്ലാ വസ്തുക്കളുടെയും ചുമതല ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. എന്താ കാരണം? ജോസഫിനെ ഓർത്ത്. വിശുദ്ധിയുള്ള വ്യക്തികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അനുഗ്രഹിക്കപ്പെടും, കാരണം അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. തന്നടിമയായി ആ വീട്ടിൽ വീട്ടുവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു അടിമച്ചെറുക്കനായി ജോസഫ് മാറുകയാണ്. സ്നേഹം നൽകാൻ ഒരു മനുഷ്യൻ പോലുമില്ല. ഒരു നല്ല വാക്ക് പറയാൻ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറയാൻ, ഒരു സ്വാന്തനത്തിൻ്റെ സ്പർശനം കൊടുക്കാൻ ആരും അവൻ്റെ കൂടെയില്ല. അന്യദേശത്ത് അടിമയായി താൻ വേല ചെയ്യുമ്പോഴും അവൻ അടിമപ്പണിയുടെ നടുവിലും തൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ചു. ദൈവമാകുന്ന സാധ്യതയെ അവൻ പിൻപറ്റുകയാണ്. പൂർവ്വ ജോസഫിൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിനെ എന്താ നമ്മോട് സംസാരിക്കാനുള്ളത്? ഈ സമയത്ത് ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം 7-8 തിരുവാക്യങ്ങൾ, ജോസഫ് അടിവൊത്ത ശരീരമുള്ള, നല്ല സുമുഖനായ, ആരോഗ്യമുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പോത്തിഫറിൻ്റെ സുന്ദരിയായ ഭാര്യയ്ക്ക് നാളുകൾ കഴിഞ്ഞപ്പോൾ ജോസഫിനോട് ഒരു അടുപ്പം തോന്നുകയാണ്. അവൾ ജോസഫിനോട് പറയും, നീ എന്നോട് കൂടെ ശയിക്കുക, ഞാൻ നിനക്ക് ആവോളം സ്നേഹം തരാം, ഈ അടിമപ്പണിയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കാം, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം, പ്ലീസ് നീ എന്നോട് കൂടെ ഒന്ന് ശയിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൂർവ്വ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പോത്തിഫറിൻ്റെ ഈ ഭാര്യ എന്ന് പറയുന്നത് അവൾ വലിയൊരു സാധ്യതയായിരുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമപ്പണിയിൽ നിന്ന്
തൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന്, താൻ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ തനിക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു വലിയ സാധ്യതയായിരുന്നു ഈ പോത്തിഫറിൻ്റെ ഭാര്യ. ആധുനിക മനുഷ്യനെ വലിയൊരു വെല്ലുവിളിയാണ് ജോസഫ് ഉയർത്തുന്നത്. 8-ാമത്തെ വചനം പറയാം, പക്ഷേ അവൻ വഴങ്ങിയില്ല. ആ പെണ്ണിൻ്റെ ഇഷ്ടപ്രകാരം അവൻ പെരുമാറിയില്ല, അവൻ വഴങ്ങിയില്ല. ആ സാഹചര്യത്തിലും തൻ്റെ കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെ ആ നിമിഷങ്ങളിൽ അവൻ ദൈവമാകുന്ന സാധ്യതയെ മുറുകെ പിടിച്ചു. ആധുനിക മനുഷ്യനാണെങ്കിൽ ജോസഫിനോട് ചോദിക്കും, എടാ മണ്ട, നിന്നെ പോലൊരു പൊട്ടനായ മനുഷ്യൻ ചെറുപ്പക്കാരൻ വേറെയുണ്ടോ? നീ എന്നാ പണിയെ കാണിച്ചത്? എന്ത് നല്ല അവസരമായിരുന്നു, നീ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? എന്നാൽ ജോസഫിന് അറിയാമായിരുന്നു അതെല്ലാം വെറും നശ്വരമാണ്, വെറും താൽക്കാലികമാണ്. അവൻ ദൈവമാകുന്ന സാധ്യതയിലേക്ക് നോക്കി, അവൻ കർത്താവിനെ മുറുകെ പിടിച്ചു. 9-ഉം 10-ഉം തിരുവാക്യങ്ങൾ അവൾ അനുദിനം വന്ന് ജോസഫിനെ പ്രലോഭിപ്പിക്കുകയാണ്. ഏതൊരു ചെറുപ്പക്കാരനും വീണുപോകുന്ന സമയം, എന്നാൽ ദൈവകൃപയുള്ള കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു ദൈവ പൈതൽ ഏത് സാഹചര്യത്തിലും എപ്രകാരമുള്ളവനായിരിക്കുമെന്ന് ജോസഫിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. എന്താ ജോസഫ് പറഞ്ഞത്? സഹോദരി, ഇത്ര നീചമായി പ്രവർത്തിച്ച് ഞാൻ എങ്ങനെയാണ് എൻ്റെ കർത്താവിനെതിരായി പാപം ചെയ്യുക? അപ്പോൾ ജോസഫിനൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്യില്ല. എന്തുമാത്രം പ്രലോഭനങ്ങൾ നടുവിലാണെങ്കിലും, പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഞാൻ കർത്താവിനെ വേദനിപ്പിക്കില്ല, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്യില്ല. 10-ാം വചനത്തിൽ പറയാം, അവൾ അടുത്തിരിക്കുവാൻ പോലും ജോസഫ് തയ്യാറായില്ല. കാരണം ജോസഫിനറിയാം ആ പെണ്ണിൻ്റെ കൂടെ ഇരുന്ന പയ്യെ പയ്യെ അവൾ തന്നെ സ്വാധീനിച്ച് പാപത്തിൽ ഉൾപ്പെടുത്തും. ചില വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ചില വ്യക്തികളടുത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, ചില വ്യക്തികളുമായി നമ്മൾ കൂടുതൽ അടുത്തിടപഴകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നോ, നീ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവർ, ആത്മാവിൻ്റെ സ്വരമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതുപോലെ സാത്താൻ ഒരുക്കുന്ന ചതിക്കുഴികളിൽ അനേകർ വീണുപോകും. ഇന്ന് ഇതാണ് പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ജോസഫ് ദൈവമാകുന്ന സാധ്യതയെ മുറുകെ പിടിച്ചു. അവൾക്ക് മനസ്സിലായി, എൻ്റെ ഇഷ്ടത്തിന് ഈ ചെറുപ്പക്കാരനെ കിട്ടത്തില്ല. അവൾ പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റുകയാണ്. അന്ന് രാത്രി തൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു, ഹേ മനുഷ്യ, എന്തൊരു ആഭാസനയാണ് അങ്ങ് ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. ആ അടിമ ചെറുക്കൻ എന്നെ അപമാനിക്കാൻ പരിശ്രമിച്ചു എന്ന് പറഞ്ഞ് ജോസഫിനെതിരായ അപവാദങ്ങൾ പറയാണ്. കള്ളക്കേസ് ചുമത്തി ചെയ്യാത്ത കുറ്റത്തിന് ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുക. പക്ഷെ ആ കാരാഗ്രഹത്തിൻ്റെ പീഡന സമയത്തും അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ടം മുറുകിയെന്ന് സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടതയിലൂടെ, കണ്ണുനീരിലൂടെ ജോസഫ് കടന്നുപോയപ്പോഴും ആ സാഹചര്യത്തിലും അവൻ തൻ്റെ ദൈവമാകുന്ന സാധ്യതയെ മുറുകെ പിടിച്ചു. എന്താ ഉണ്ടായത്? നാളുകൾ കഴിഞ്ഞു. ഈജിപ്തിന് അധിപനായ ഫറവോ 2 പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ കാണുകയാണ്. ആ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ഈജിപ്തിലെ ഒരു ജ്ഞാനിക്കും കഴിഞ്ഞില്ല, ലോകത്തിലെ ഒരു മാന്ത്രികനും സാധിച്ചില്ല. ഈ സമയത്ത് ജോസഫിനോടൊപ്പം ജയിലിൽ ഫറവയുടെ 2 ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, പാനപാത്രവാഹകനും പാചക പ്രമാണിയും. ഈ 2 പേർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടായി. ജോസഫ് ദൈവകൃപയാൽ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു. പാചക പ്രമാണിയെ തൂക്കിലേറ്റി, പാനപാത്രവാഹകനെ ഫറവ വീണ്ടും ജോലിയിൽ തിരിച്ചെടുത്തു. ഈ സമയത്ത് പെട്ടെന്ന് ജോസഫിനെ ഓർക്കുവാൻ പാനപാത്രവാഹകൻ്റെ ഹൃദയത്തെ കർത്താവ് ഉണർത്തുകയാണ്. ജോസഫിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഫറവയുടെ പാനപാത്രവാഹകൻ ഫറവയോട് പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാരാഗ്രഹത്തിൻ്റെ കൊടും ഭീകരതയിൽ നിന്ന് കർത്താവ് ജോസഫിനെ പുറത്തു കൊണ്ടുവരികയാണ്. ഇപ്പോൾ ജോസഫ് അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ ഫറവയുടെ മുൻപിൽ ജോസഫ് നിൽക്കുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, 2-ാമത്തെ വലിയൊരു സാധ്യതയായിരുന്നു
ജോസഫിനെ ഈ ഫറവ. ഫറവയെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ, ഫറവയെ ഒന്ന് ആനന്ദിപ്പിച്ചാൽ ആ കൊട്ടാരത്ത് ചിലപ്പം മാന്യമായൊരു ജോലി കിട്ടും. ഈ അടിമപ്പണിയിൽ നിന്നും ഈ കാരാഗ്രഹത്തിൻ്റെ പീഡനങ്ങളിൽ നിന്നൊക്കെ തനിക്ക് എങ്കിലും രക്ഷ കിട്ടും എന്ന് ചിന്തിച്ച് മാനുഷികമായി പറഞ്ഞാൽ ആ ഫറവയെ ഒന്ന് സന്തോഷിപ്പിക്കാമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഫറവയുടെ മുൻപിൽ താൻ നിന്നപ്പോഴും തൻ്റെ ദൈവത്തെ അവൻ മുറുകെ പിടിക്കുകയാണ്. അവൻ ദൈവമാകുന്ന സാധ്യതയെ മാത്രം അവൻ ആശ്രയിക്കുകയാണ്. നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടിതാണ്. പിന്നെ ജോസഫ് എന്താ ചെയ്തത്? ഫറവയോട് ജോസഫ് പറയുക, 41:16 ജോസഫ് ഫറവയോട് പറഞ്ഞു, ഈ വ്യാഖ്യാനിക്കാനുള്ള ഈ വരം അത് എൻ്റെ കഴിവല്ല. എന്നാൽ ദൈവമായ കർത്താവ് ഫറവയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ ഈജിപ്തിന് അധിപനായ ഫറവയുടെ മുൻപിൽ ജോസഫ് നിന്നപ്പോഴും അവൻ തൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, അവൻ തൻ്റെ ദൈവത്തെ ഉയർത്തുകയാണ്. ഇതാണൊരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ മനോഭാവം. അവൻ പറഞ്ഞു, അതെൻ്റെ കഴിവല്ല, എനിക്കത് സാധ്യമല്ല, ഞാൻ നിസാരനാണ്. എന്നാൽ എൻ്റെ കർത്താവിനെ തൃപ്തികരമായി ഉത്തരം നൽകി അങ്ങയെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയും. ആ രണ്ട് സ്വപ്നങ്ങളും ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഫറവയ്ക്ക് വലിയ സന്തോഷമായി. ആ സ്വപ്നങ്ങൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 41:38-39 ഫറവ വിളിച്ചു പറയും, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു വ്യക്തിയെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ജോസഫ് ദൈവിക ജ്ഞാനത്തിൽ നിറഞ്ഞ് ഫറവയോട് പറയും, അങ്ങ് ഏറ്റവും നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററെ കണ്ടുപിടിക്കണം. സമൃദ്ധിയുടെ 7 വർഷങ്ങളിൽ ധാന്യങ്ങളെല്ലാം മാക്സിമം സ്റ്റോർ ചെയ്യണം. ക്ഷാമത്തിൻ്റെ ആ 7 വർഷങ്ങളിൽ നമുക്കത് നന്നായി സപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ രാജ്യത്ത് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. ക്ഷാമത്തിൻ്റെ കൊടും നാളുകളിലും നമുക്ക് സമൃദ്ധി അനുഭവിക്കാൻ പറ്റും. മാക്സിമം സ്റ്റോർ ചെയ്ത് അതെല്ലാം ഭംഗിയായി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ അങ്ങ് തിരഞ്ഞെടുക്കണം. ഫറവയ്ക്ക് മനസ്സിലായി, തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഇവനെ പോലെ ഇത്രയും ഇടുമിടുക്കനായ വിവേകമുള്ള ജ്ഞാനിയായ മറ്റൊരു വ്യക്തിയെ എനിക്ക് കണ്ടെത്താൻ പറ്റുമോ? ഫറവ പറയും, അത് നീ തന്നെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 41:41 അവിടെ ഫറവ ഡിക്ലെയർ ചെയ്യുകയാണ്. എല്ലാ ഒഫീഷ്യൽസിൻ്റെ മുമ്പിൽ വെച്ച് ഫറവ പറയും, ഈജിപ്തിൻ്റെ മുഴുവൻ അധികാരിയായി ഞാൻ ജോസഫിനെ നിയമിച്ചിരിക്കുന്നു, ഞാൻ ജോസഫിനെ നിയോഗിച്ചിരിക്കുന്നു. ഈജിപ്തിന് പ്രധാനമന്ത്രിയായി അഡ്മിനിസ്ട്രേറ്ററായി ദൈവം ജോസഫിനെ ഉയർത്തുകയാണ്. എന്താണ് ജോസഫിൻ്റെ ഉയർച്ചയുടെ കാരണം? ഇത്രമാത്രം വലിയൊരു പദവി എന്തുകൊണ്ട് അവന് ലഭിച്ചത്? ഏത് സാഹചര്യത്തിലും ജോസഫ് ദൈവമാകുന്ന സാധ്യതയെ മുറുകെ പിടിച്ചു. എൻ്റെ സഹോദര സഹോദരി, ജീവിതത്തിൽ നീ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ? നിൻ്റെ കുടുംബം ദൈവാനുഗ്രഹത്തിൽ വളരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിൻ്റെ തകർച്ചകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിൻ്റെ ദുഃഖദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലും നമ്മൾ അനുഭവിക്കുന്ന പരാജയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ലോകത്തിൻ്റെ കച്ചിത്തുരുപ്പുകളെ തട്ടിത്തെറിപ്പിച്ച് ഈ ലോകം നമ്മുടെ മുൻപിൽ നീട്ടിത്തരുന്ന സാധ്യതകൾ, അനേക സാധ്യതകളുണ്ട്. അത് പലതും ദൈവഹിതത്തിന് വിരുദ്ധമായ സാധ്യതകളാണ്. പലതും പിശാച് നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്ന സാധ്യതകളാണ്. നമ്മൾ അതിൻ്റെ പുറകെ പോയാൽ നിത്യനാശമായിരിക്കും നമുക്ക് സംഭവിക്കുക. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഈ സത്യം തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കണം, എൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഞാൻ കർത്താവിന് മാത്രം മുറുകെ പിടിക്കും, ദൈവമാകുന്ന സാധ്യതയിൽ ഞാൻ വളരും, ഈ ലോകത്തിൻ്റെ ഒരു കച്ചിത്തുരുമ്പും എനിക്ക് വേണ്ട, എൻ്റെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ പിടിച്ച് ഞാൻ മുന്നോട്ട് പോകും. ഈ ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുഴുവൻ നിയന്ത്രണം കർത്താവാണ് ഏറ്റെടുക്കുന്നത്. എൻ്റെ ഏക സാധ്യത എൻ്റെ ദൈവമായ കർത്താവ് മാത്രമാണ്.
ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ തകർച്ചകളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, നമ്മുടെ കഷ്ടപ്പാടുകളിലേക്ക്, നമ്മുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ കർത്താവേ, കരങ്ങൾ നീട്ടിയ ജനത്തെ ആശീർവദിക്കണമേ. എല്ലാ പാപക്കെട്ടുകളെയും പൊട്ടിക്കണമേ. നിരാശയുടെ, ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, കഷ്ടതയുടെ എല്ലാ മുഖങ്ങളെയും ഒടിച്ചു കളയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ സാധ്യതയെ മാത്രം മുറുകെ പിടിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക്, ഞങ്ങളുടെ തലമുറയിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അങ്ങ് കടന്നു വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് നൽകിയ ഈ ദൂതുകൾ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കി നമുക്കൊരു പുത്തൻ തീരുമാനമുണ്ടാകണം. എൻ്റെ ജീവിതത്തിന് ഏത് സാഹചര്യത്തിലും ഞാൻ ദൈവമാകുന്ന സാധ്യതയെ മാത്രം മുറുകെ പിടിക്കും. മറ്റൊരു സാധ്യതയും എനിക്ക് വേണ്ട, മറ്റൊരു കച്ചിത്തുരുമ്പും എനിക്ക് വേണ്ട. എൻ്റെ ഉയർച്ചയുടെ, എൻ്റെ വിജയത്തിൻ്റെ, എൻ്റെ അഭിവൃദ്ധിയുടെ ഉറവിടം എൻ്റെ കർത്താവ് മാത്രമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് ഈ വിശ്വാസയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവേ, തന്നെ തന്നെ ശൂന്യനാക്കി തിരുവോസ്വരൂപനായി ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെയോർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു ദൈവമാകുന്ന സാധ്യതയെ മാത്രം മുറുകെ പിടിക്കുക. വലിയ ആഗ്രഹത്തോടെ നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ അത്ഭുതത്തിന്റെ കുടുംബമായി മാറാൻ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ പരിശുദ്ധാത്മ നിറവിന്റെ ജീവിതങ്ങളായി മാറാൻ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക്, തകർച്ചകളിലേക്ക്, വിട്ടുമാറാത്ത രോഗങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക്, കഷ്ടതകളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ അഭിഷേകം ഒഴുകപ്പെടുവാൻ നമ്മളൊരു കുടുംബമായി പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് യേശു നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. നന്ദി കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ സുഖപ്പെടുത്തിയതിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി, തിരുവചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞങ്ങളുടെ മധ്യേ മഹത്വത്തോടെ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ കാരുണ്യത്തിനായിട്ട് നന്ദി. താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് അടഞ്ഞ വഴികൾ തുറക്കുന്ന ദൈവം. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും ഇത്തിരി സ്നേഹത്തോടെ കടന്നു വരാം. മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.